നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 2022 അവിട്ട നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ നക്ഷത്രഫലം. 1897 ധനുമാസം 17-ാം തീയതി മുതലാണ് 2022 ജനുവരി മാസം തുടങ്ങുന്നത്. ഏപ്രിൽ മാസം 13-ാം തീയതി വരെ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം കുംഭൻ രാശിയിലും ശേഷം മീനൻ രാശിയിലാണ് സഞ്ചരിക്കുന്നത്. ഏപ്രിൽ മാസം 29-ാം തീയതി മുതൽ ജൂലൈ മാസം 12-ാം തീയതി വരെ ശനി കുംഭത്തിലേക്ക് മാറുന്നുണ്ട്. അതിനുശേഷം ജൂലൈ മാസം 12-ന് തിരിച്ച് മകരത്തിലേക്കും മാറുന്നുണ്ട്. അവിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യ 30 നാഴിക മകരക്കൂറിലും ശേഷം 30 നാഴിക വരുന്നത് കുംഭക്കൂറിലുമാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 2ാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ദൈവാധീനമുള്ള സമയമാണ്. ഏപ്രിൽ 13-ാം തീയതിക്ക് ശേഷം കുംഭക്കൂറുകാരെ സംബന്ധിച്ച് 2-ലേക്ക് വ്യാഴം വരുന്നതുകൊണ്ട് ദൈവാധീനം വർദ്ധിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഈ നാളുകാർ പൊതുവെ എല്ലാ ഐശ്വര്യങ്ങളും അനുഭവിക്കുന്നവരാണ്. അതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിറവേറ്റാനായിട്ട് പരിശ്രമിക്കുന്നവരുമാണ്. അതുപോലെ തന്നെ ശാസ്ത്രീയ ചിന്താഗതി പ്രദർശിപ്പിക്കാവുന്ന സ്വഭാവക്കാരാണെങ്കിലും കടുത്ത മതവിശ്വാസികൾ ആയിരിക്കാനും സാധ്യതയുണ്ട്. സ്ത്രീകൾ പൊതുവെ ഗുരുഭക്തിയുള്ളവരും ഗുണമുള്ള സ്വഭാവത്തോടു കൂടിയവരും ആയിരിക്കും. ജനുവരി മാസത്തിൽ പൊതുവെ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുമെങ്കിലും അതിനെയൊക്കെ അതിജീവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ശിരോസംബന്ധമായിരിക്കുന്ന അസുഖങ്ങൾക്ക് സാധ്യതയുണ്ട്. കൃഷിയിൽ നിന്നും വരുമാനം വർദ്ധിക്കാൻ യോഗമുണ്ട്. ഗ്രഹത്തിലെ മംഗളകർമ്മങ്ങൾ നടക്കാൻ യോഗമുള്ള സമയമാണ്. സന്താനങ്ങളുടെ പ്രവൃത്തിയിൽ തൃപ്തി തോന്നുക ഇല്ലാത്തതുകൊണ്ട് മാനസികമായിട്ട് കുറച്ച് വിഷമങ്ങളൊക്കെ തോന്നിയേക്കാം. വീട്ടിൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെച്ചൊല്ലി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്പരം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ഫെബ്രുവരി മാസത്തിൽ ഭൂമി സംബന്ധമായ വ്യവഹാരങ്ങളിൽ തീരുമാനമുണ്ടാകും. അതുപോലെ തന്നെ ഉന്നത വ്യക്തികളുമായി ഇടപെടാൻ സാധിക്കുന്നതാണ്. ആരോഗ്യപരമായി ചില വിഷമങ്ങൾ അനുഭവിക്കാനിടയുണ്ടെങ്കിലും പൊതുവെ മറ്റ് കാര്യങ്ങളൊക്കെ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. സ്വജനങ്ങളുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. ബിസിനസ്സിൽ പുതിയ മേഖലകൾ കണ്ടെത്താനായിട്ട് തുടങ്ങും. പുതിയ ബിസിനസ് തുടങ്ങാനായിട്ടും അതിൽ സാമ്പത്തികമായിരിക്കുന്ന അഭിവൃദ്ധി ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്ന മാസമാണ്. മാർച്ച് മാസത്തിൽ ആധാരമെഴുത്തുകാരുടെയും രജിസ്റ്റർ ഓഫീസുമാരുമായിട്ട് ബന്ധപ്പെട്ടവർക്കൊക്കെ വരുമാനം വർദ്ധിക്കാൻ യോഗമുള്ള സമയമാണ്. അതുപോലെ തന്നെ ആർക്കെങ്കിലുമൊക്കെ പണം കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ കൃത്യസമയത്ത് കിട്ടാനുള്ള സാധ്യത കാണുന്നില്ല. പ്രധാന രേഖകൾ കൈവശം വന്ന് ചേരാനുള്ള യോഗമുണ്ട്. ഗുരുജനങ്ങളുടെ വിയോഗം മനസ്സിനെ വ്യാകുലപ്പെടുത്താനായിട്ട് സാധ്യതയുള്ള മാസമാണ്. കോടതികളിലെ കേസുകളോ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, അത് പ്രതികൂലമാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഏപ്രിൽ മാസത്തിൽ പൊതുവെ കർമ്മരംഗം ശോഭനമായിരിക്കും. അതുപോലെ തന്നെ വിലപ്പിടിപ്പുള്ള രേഖകൾ കൈവശം വന്ന് ചേരാൻ യോഗമുണ്ട്. ആഭരണങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്തെങ്കിലും രോഗമുള്ളവരൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ രോഗശാന്തി ലഭിക്കാൻ യോഗമുണ്ട്. ആവശ്യമില്ലാത്ത ചിന്തകളുണ്ട്, മനസ്സ് അസ്വസ്ഥമായിക്കൊണ്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. സ്ത്രീകൾ മുഖാന്തരം അപമാനം ഉണ്ടാകാതിരിക്കുക, അല്ലെങ്കിൽ വാഹനങ്ങൾ മുഖാന്തരം ധനനഷ്ടം ഉണ്ടാകാതിരിക്കുക എന്നീ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അവനവൻ തന്നെ ചെയ്യുന്നത് അവനവൻ്റെ അഭിവൃദ്ധിക്ക് ചെയ്യുന്നതുമായിരിക്കുന്ന കാര്യങ്ങൾ ദോഷമായി വരാനുള്ളൊരു സാധ്യതയുള്ളത് കാരണം വളരെ കാൽക്കുലേഷനോടുകൂടി തന്നെ ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മെയ് മാസത്തിൽ വ്യാപാരത്തിലും ഉദ്യോഗത്തിലും നല്ല പുരോഗതി ഉണ്ടാകും. അതുപോലെ തന്നെ എന്തെങ്കിലും തർക്കങ്ങളോ അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ അതൊക്കെ ഒത്തുതീർപ്പിലാക്കാനും നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. കൂട്ടുകച്ചവടങ്ങളിൽ ചെറിയ നഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ പ്രശസ്തി അംഗീകാരമൊക്കെ ലഭിക്കാൻ യോഗമുള്ള സമയമാണ്. എന്നാൽ ഉദരസംബന്ധമായിട്ടുള്ള ചില രോഗങ്ങൾക്ക് സാധ്യതയുണ്ട്. സന്താനങ്ങളുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് മാനസികമായിട്ടുള്ള ടെൻഷനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള മാസവും കൂടിയാണ്. ജൂൺ മാസത്തിൽ വിലപിടിപ്പുള്ള സമ്മാനങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന വസ്തുക്കൾ തിരിച്ചു കിട്ടുക, അതുപോലെ കിട്ടില്ല എന്ന് വിചാരിച്ച് നമ്മൾ ആർക്കെങ്കിലും ധനം കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചു കിട്ടുക മുതലായിട്ടുള്ള ഗുണങ്ങൾക്ക് യോഗമുണ്ട്. അതുപോലെ തന്നെ ബന്ധുജനങ്ങളിൽ നിന്നും വീടിന് സമീപത്തുള്ള വ്യക്തിയിൽ നിന്നുമൊക്കെ അനുകൂലമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടാകുന്നതാണ്. കർമ്മരംഗത്ത് നല്ല പുരോഗതി ഉണ്ടാകാനുള്ള യോഗമുണ്ട്. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ അനുകൂലമായിരിക്കുന്ന സമയമാണ്. എന്നാൽ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ശ്രദ്ധിക്കേണ്ടതാണ്. ജോലി സ്ഥലത്ത് മറ്റുള്ളവരൊക്കെ പ്രശംസിക്കുകയും അവരുടെയൊക്കെ സഹായ സഹകരണങ്ങൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് അനുഭവിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ജൂലൈ മാസത്തിൽ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് വിനോദയാത്ര പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകാനായിട്ട് യോഗമുള്ള സമയമാണ്. അതേപോലെ തന്നെ സഹോദര സ്ഥാനീയരായിരിക്കുന്ന വ്യക്തികളുടെ ചില പെരുമാറ്റങ്ങൾ അപ്രിയമായിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. വാഹന സംബന്ധമായിട്ട് അനുകൂലമായിട്ടുള്ള സമയമാണ്. വാഹനം വാങ്ങാനും അതുപോലെ തന്നെ വാഹനം കയ്യിലുള്ളവർക്കും സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ ഉണ്ടാകാനും ഒക്കെ യോഗമുള്ള സമയമാണ്. മംഗളകർമ്മങ്ങൾ വീട്ടിൽ നടക്കാൻ യോഗമുണ്ട്. മക്കളൊക്കെ ഉണ്ടെങ്കിലും കുട്ടികൾക്ക് വിവാഹം നടക്കാനായിട്ട് യോഗമുള്ള സമയമാണ്. എന്നാൽ പ്രമേഹ രോഗം പോലെയുള്ള രോഗങ്ങളുള്ളവരൊന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ആഗസ്റ്റ് മാസത്തിൽ സഹകരണ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്
പ്രവൃത്തി എടുക്കുന്നവർക്ക് വളരെ അനുകൂലമായിരിക്കുന്ന സമയമാണ്. വിദ്യാഭ്യാസ രംഗത്ത് ചില മാറ്റങ്ങൾ വരുത്താനായിട്ട് ശ്രദ്ധിക്കുന്നതാണ്. കൂട്ടുകച്ചവടത്തിൽ നിന്നും ആദായം വർദ്ധിക്കാൻ യോഗമുണ്ട്. അതുപോലെ തന്നെ മാതാവിൻ്റെ ആരോഗ്യനില ശ്രദ്ധിക്കേണ്ടതാണ്. മാസാവസാന എല്ലാ കാര്യങ്ങളും വളരെ വിജയകരമായിട്ട് അഭിവൃദ്ധികരമായിട്ടും തീരാനുള്ള യോഗവുമുണ്ട്. സെപ്റ്റംബർ മാസത്തിൽ സാമ്പത്തികമായി നല്ല അഭിവൃദ്ധിയുണ്ടാകും. അതുപോലെ തന്നെ സഹായികളായിരിക്കുന്ന വ്യക്തികൾ, സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ ചില പെരുമാറ്റങ്ങൾ അപ്രിയമായിട്ട് തോന്നാനിട വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വീട് വിട്ട് നിൽക്കാനിട വരിക, വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ദേഷ്യം അതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ടാകുക, വീട്ടിലും സമീപത്തുള്ള വ്യക്തികളുമായിട്ട് ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വഴിത്തർക്കം അതല്ലെങ്കിൽ അതിർത്തി തർക്കം പോലെയുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ സാധ്യതയുണ്ട്. സ്ത്രീകളുടെ ഭാഗത്തു നിന്നുള്ള ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് മാനസികമായിട്ട് ടെൻഷൻ അനുഭവിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കാരണവുമില്ലാതെ ദാമ്പത്യ സംബന്ധമായിട്ട് അഭിപ്രായ വ്യത്യാസമോ അതേപോലെ തന്നെ മാനസികമായിട്ടുള്ള അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടാകാൻ യോഗമുള്ള സമയമാണ്. ഭാഗ്യത്തിന് ഇടയ്ക്കിടയ്ക്ക് മുറിവുകൾ ഉണ്ടാകുക, അതിന് പിതൃസ്ഥാനീയരായിരിക്കുന്ന വ്യക്തികൾക്ക് രോഗാവസ്ഥ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുക എന്നീ വിഷയങ്ങൾ കൊണ്ട് മാനസികമായിട്ടുള്ള ടെൻഷൻ ഉണ്ടാകാനുള്ള യോഗമുണ്ട്. ലോണോ അതുപോലെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് എന്തെങ്കിലും സഹായത്തിന് അപേക്ഷിച്ചവർക്കൊക്കെ അത് അനുകൂലമായിട്ട് വരാനുള്ള യോഗമുള്ള സമയമാണ്. ഒക്ടോബർ മാസത്തിൽ പുത്രസംബന്ധമായിരിക്കുന്ന വിഷയങ്ങൾ കൊണ്ട് കുറച്ച് മാനസികമായിട്ടുള്ള ടെൻഷൻ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. വിശ്രുത ഗുണ എന്ന് പറയുന്ന യോഗം ചെയ്തിട്ട് അഷ്ടമത്തിൽ ബുധൻ നിൽക്കുന്നത് കാരണം കൊണ്ട് എന്തെങ്കിലും പ്രത്യേക സ്കില്ലുള്ളവർക്കൊക്കെ നാലുപേർ അറിയപ്പെടുന്ന രീതിയിലുള്ള പ്രശസ്തി കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് യോഗമുള്ള സമയമാണ്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഭാഗ്യം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. പിതൃഗുണം പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ അനുകൂലമായിരിക്കുന്ന സമയമാണ്. എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കുന്ന സമയമാണ്. കർമ്മസംബന്ധമായിട്ട് കുറച്ച് ടെൻഷനും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും തൊഴിലിൽ സാമ്പത്തികമായിരിക്കുന്ന വർധനവിന് യോഗമുള്ള മാസമാണ്. നവംബർ മാസത്തിൽ പൊതുവെ പറയുമ്പോൾ സഹോദര സ്ഥാനീയരായിരിക്കുന്ന വ്യക്തികളുടെ പെരുമാറ്റങ്ങൾ അപ്രിയമായിട്ട് തോന്നാനുള്ളൊരു സാധ്യത, അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഭാഗ്യത്തിന് കുറവ് സംഭവിക്കുന്നത് കാരണം കൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പല നല്ല കാര്യങ്ങളും കുറച്ചും നാളത്തേക്ക് നീട്ടിവെക്കാൻ ഇടവരാനുള്ളൊരു സാധ്യത, വീട്ടിൽ നിന്നും മാറി നിൽക്കുന്നത് കൊണ്ടുള്ള മാനസികമായിട്ടുള്ള വിഷമം അനുഭവിക്കാനോ, വീട്ടിൽ നിൽക്കുമ്പോൾ പരസ്പരം ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ടോ മാനസികമായിട്ട് ടെൻഷൻ അനുഭവിക്കാനായിട്ടുള്ള യോഗമുണ്ട്. ഗവൺമെൻറ് ജോലി ആഗ്രഹിച്ചിരിക്കുന്നവർക്കൊക്കെ അല്ലെങ്കിൽ പി എസ് സി എഴുതിയിരിക്കുന്നവർക്കൊക്കെ ഗവൺമെൻറ് ജോലിയിൽ പ്രവേശിക്കാനായിട്ട് യോഗമുള്ള സമയമാണ്. അതുപോലെ തന്നെ മറ്റ് പ്രൈവറ്റായിട്ടുള്ള തൊഴിൽ അന്വേഷിക്കുന്നവർക്കും തൊഴിൽ നേടാനായിട്ട് യോഗമുള്ള സമയമാണ്. തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് യോഗമുള്ള മാസമാണ്. ഡിസംബർ മാസത്തിൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വീട് വിട്ട് നിൽക്കാനിട വരിക, അതുപോലെ തന്നെ ചെയ്യുന്ന പ്രവർത്തിക്ക് തക്കതായിരിക്കുന്ന ലാഭം കിട്ടാനായിട്ട് യോഗമുണ്ട്. അകാരണമായിട്ടുള്ള മാനസികമായിട്ടുള്ള ടെൻഷൻ ഉണ്ടാകുമെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾക്ക് തക്കതായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. എങ്കിലും ഭാഗ്യത്തിന് ഇടയ്ക്കിടയ്ക്ക് കുറവ് സംഭവിക്കുക എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന പല കാര്യങ്ങളും ആ പ്രതീക്ഷിക്കുന്ന സമയത്ത് ലഭിക്കാനുള്ള സാധ്യതയില്ല, കുറച്ച് വൈകാനുള്ള യോഗമാണുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.